എല്ലാവരും കൂടെ കോർഫക്കാനിലെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അൽ ഷുഹൂബ് റെസ്റ്റ് ഹൗസിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ഈ ഗേറ്റിൽ നമ്മളുടെ വണ്ടി സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ മുകളിലേക്ക് കയറ്റി വിടുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനാണ് നമ്മൾ ഈ മുകളിൽ പോയി പാർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേകം പേപ്പറുകളൊന്നും നമുക്ക് തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കയറി പോകുന്ന നമ്മളിവിടെ സ്കാൻ ചെയ്യുന്ന ടൈം നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഓരോ മണിക്കൂറിനുമാണ് ഇവിടുത്തെ പേയ്മെൻറ്റ്. നോർമൽ ദിവസങ്ങളിൽ ഒരു മണിക്കൂറിന് 10 ദിർഹംസാണ് ഇവിടുത്തെ ചാർജ്. പബ്ലിക് ഹോളിഡേയ്സിലും വീക്കെൻഡിലും ഒരു മണിക്കൂറിന് 20 ദിർഹംസാണ്. അത് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുമ്പോഴത്തേനും അപ്പുറേ പേയ്മെൻറ്റ് കൗണ്ടറുണ്ട്, അവിടെയാണ് ആ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ 5 മിനിറ്റ് ആയാൽ പോലും നമ്മൾ 2 മണിക്കൂറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നോർമൽ ദിവസങ്ങളിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേനും നമ്മൾ 20 ദിർഹംസ് പേ ചെയ്യണം. അതായത് 1 മണിക്കൂർ 5 മിനിറ്റ് ആയാൽ പോലും നമ്മൾ 2 മണിക്കൂറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടുത്തെ പേയ്മെൻറ്റ് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ 2 മണിക്കൂർ 5 മിനിറ്റ് ആയാൽ 3 മണിക്കൂറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നോർമൽ ദിവസങ്ങളിൽ 3 മണിക്കൂറിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 40 ദിർഹംസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഇവിടുത്തെ പേയ്മെൻറ്റ് ഓരോ മണിക്കൂറിനും ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി പോകുന്ന സമയം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് കണ്ട് കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി വരുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും വീക്കെൻഡിലും ഇവിടെ 20 ദിർഹംസാണ് ഒരു മണിക്കൂറിന് ചാർജ്. അത് 2 മണിക്കൂറാകുമ്പോഴത്തേനും 40 ദിർഹംസാവും, 3 മണിക്കൂറാകുമ്പം 80 ദിർഹംസാവും. അതുകൊണ്ട് പബ്ലിക് ഹോളിഡേയ്സിലും വീക്കെൻഡിലുമൊക്കെ ഈ മലമുകളിൽ കയറാൻ വരുന്നവർ ഈ ചാർജിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈമിംഗ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കയറുവാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ കുറേ പൈസ നിങ്ങളിവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഏകദേശം 6 കിലോമീറ്ററോളം കയറ്റം കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ അലൈനിലെ ജബലബീസ് മലനിരകളിലോട്ട് കയറുവാനൊക്കെ ഉള്ളതുപോലെ തന്നെ 3 ലൈനുകളുള്ള റോഡാണുള്ളത്. 2 ലൈൻ നമുക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ടും 1 ലൈൻ ഇറങ്ങി വരുന്നതിനും വേണ്ടിയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അലൈൻ ജബലബീസിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വഴിയുടെ ഇരുവശങ്ങളിലും നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലൈറ്റ് ഇതിൻ്റെ താഴെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും ഈ ലൈറ്റ് എൻ്റെ കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. അതൊരു ഡ്രൈവിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയാണ് ഈ ലൈറ്റുകൾ കാണുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഷുഹൂബ് റെസ്റ്റ് ഹൗസ് കോർഫക്കാനിലെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിൻ്റാണ്. ഒരു പറക്കും തളികയുടെ രൂപത്തിലാണ് ഈ റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെസ്റ്റ് ഹൗസിനുള്ളിൽ ഒരു കഫേയും റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ മുറികളുമൊക്കെ ഉണ്ട്. നമ്മൾ റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേനും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയും കഫേയെ പറ്റിയൊക്കെ നല്ല റിവ്യൂസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറി ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. പല നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന റെസ്റ്റ് ഹൗസ് ഈ രാത്രിയിൽ കാണുവാൻ വളരെ രസകരമാണ്. നോക്കുമ്പോൾ നമുക്ക് കോർഫക്കാൻ ബീച്ചും പോർട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള കോർഫക്കാൻ നഗരത്തിൻ്റെ അതിമനോഹരമായ ഒരു പനോറമിക് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാഴ്ച വളരെ ആസ്വാദ്യകരമായ ഒരു കാഴ്ചയാണെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ആകാറായിരിക്കുന്നു. നമ്മൾ ഇനി പതിയെ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടുത്തെ പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പതിയെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കോർഫക്കാനിലെ ഒരു അഡ്നോക്ക് പെട്രോൾ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ രാത്രി ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പോഴും കോർഫക്കാൻ നഗരത്തിലൂടെ ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഇപ്പോഴും കോർഫക്കാൻ നഗരത്തിൽ. KFC യും പിസ്സ ഹട്ടും ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്.
നമ്മളിഞ്ഞ് നേരെ ആംബി തിയേറ്റർ കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബീച്ചിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഈ ആംബി തിയേറ്റർ അൽ സെയ്ദ് മലയുടെ താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോമൻ കൊളോസിയത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഈ ആംബി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഒമാനിൽ നിന്നും കൊണ്ടുവന്ന വെള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടാണ് ഈ ആംബി തിയേറ്റർ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 3500 ആൾക്കാരെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയുണ്ട് ഈ ആംബി തിയേറ്ററിന്. അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനികമായ സൗണ്ട് സിസ്റ്റവും ലൈറ്റിംഗ് സിസ്റ്റവും ഒക്കെയാണ് ഈ ആംബി തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ചൂടുകാലത്തും തണുപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഡോർ എയർ കണ്ടീഷനിങ് സിസ്റ്റവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആംബി തിയേറ്ററിൻ്റെ രാത്രിയിലെ കാഴ്ച വളരെ മനോഹരമാണ്. ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് രാത്രിയിൽ ഈ ആംബി തിയേറ്ററിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഖോർഫക്കാനിലെ രാത്രി കാഴ്ചകളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.